എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് UAE ലൈസൻസ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സ്വന്തമാക്കാം, എന്തൊക്കെയാണ് സ്റ്റെപ്സ് UAE ലൈസൻസ് നമുക്ക് ലഭിക്കുന്നതിനായി. നമുക്ക് ഓരോന്നും വളരെ വിവരിച്ച് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. UAE ലൈസൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ആദ്യം ഞാൻ പറയുന്നത്. ഞാൻ ലൈസൻസ് എടുത്തത് UAE ദുബായിൽ നിന്നാണ്. ദുബായിൽ കുറച്ചുകൂടെ പ്രോസസ്സ് വേറെ എമിറേറ്റുകളെ വെച്ച് ഡിഫറെൻ്റ് ആണ്. ഓരോ എമിറേറ്റിലും ഓരോ പ്രോസസ്സാണ് ലൈസൻസ് എടുക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട്. അപ്പോൾ ദുബായിലാകുമ്പോൾ ഞാൻ ആദ്യം പോയി ഒരു ഡ്രൈവിംഗ് സെൻറ്റർ കണ്ടുപിടിച്ച് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുക. അതിനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്, എമിറേറ്റ്സ് ID, നമ്മളുടെ ഐ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട്. അത് നമ്മൾ ഡ്രൈവിംഗ് സെൻറ്ററിൽ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ തന്നെ പറയും എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ തിയറി ടെസ്റ്റിനുള്ള ഡേറ്റ് എടുക്കണം. അങ്ങനെ തിയറി ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ തിയറി ടെസ്റ്റിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യണം. അതിപ്പോൾ ഓൺലൈനിൽ തന്നെ അവർ ബുക്സ് അവൈലബിൾ ആണ്, അത് നോക്കി പഠിക്കുക. അത് കഴിഞ്ഞ് പോയി ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ, തിയറി എളുപ്പമാണ് കേട്ടോ, എല്ലാവർക്കും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുന്നതാണ്. അപ്പോൾ വൺസ് അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ലേണിംഗ് പെർമിറ്റിനായിട്ട് അപ്ലൈ ചെയ്യാം. ലേണിംഗ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിനുള്ള ക്ലാസ് ബുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം 30 classes ആണ് നമ്മൾ ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ടറിനെയൊക്കെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ 30 classes, അതിനോടൊപ്പം തന്നെ നമുക്ക് ഹൈവേ ക്ലാസ്സും ഉണ്ടാവും. പിന്നെ ബേസിക് ആയിട്ടുള്ള പാർക്കിംഗ് ക്ലാസ്സും അപ്പോൾ തന്നെ സ്റ്റാർട്ടിംഗിൽ തന്നെ എടുക്കും. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഞാൻ ഫസ്റ്റ് ഡേ ഡ്രൈവിംഗ് ക്ലാസ്സിനായിട്ട് പോകുമ്പോൾ എനിക്ക് നാട്ടിലെ ഡ്രൈവിംഗ് ഒട്ടും തന്നെ അറിയില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഒരു ബിഗിനറാണ്. അപ്പോൾ ആദ്യം പോകുമ്പോൾ ഫസ്റ്റ് ഡേ അവർ ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ച് തരിക. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള എവിടെ ബ്രേക്ക്, ആക്സിലേറ്റർ, ഗിയർ മാറ്റുന്നത്, സ്റ്റിയറിംഗ് എങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഒന്നും തന്നെ അറിയില്ല അവിടെ പോയി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷേ അവർ നമ്മളെ റിലാക്സ് ചെയ്യിപ്പിച്ച് ഓരോ കാര്യങ്ങളും, ഒരു പുതിയതായിട്ട് വരുന്ന ആൾ, അവർ നമ്മളോട് ആദ്യം തന്നെ ചോദിക്കും നിങ്ങൾ മുന്നേ ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ, നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ. ഇല്ല എന്ന് പറയുമ്പോൾ അവർ വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. ഇതുപോലെ തന്നെ ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ബ്രേക്ക്, ആക്സിലേറ്റർ, ഗിയർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, സ്റ്റിയറിംഗ് എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞു. എന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ അവർ എന്നോട് പുറത്തേക്ക് വണ്ടി എടുത്തോളാൻ പറഞ്ഞു, മെയിൻ റോഡിലേക്ക്. മെയിൻ റോഡ് എന്ന് വെച്ചാൽ സർവീസ് റോഡിലോട്ട് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഒട്ടും ഡ്രൈവിംഗ് അറിയില്ല, ഞാൻ എങ്ങനെ ഓപ്പോസിറ്റൊക്കെ വണ്ടി വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. ഇവിടെ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമ്മളെ ഇൻസ്ട്രക്ടർക്കും ബ്രേക്കും ആക്സിലേറ്ററും സ്പീഡും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ, പക്ഷേ സ്പീഡ് ഒരിക്കലും 40 above സ്പീഡ് പോകരുത്, അതേപോലെ തന്നെ സഡൻ ബ്രേക്ക് ഇടരുത് എന്ന് മാത്രം പറഞ്ഞു, ബാക്കിയൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ റോഡിലോട്ട് വണ്ടിയായിട്ട് ഇറങ്ങി, ഇൻസ്ട്രക്ടറും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ സ്പീഡ് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, സ്റ്റിയറിംഗ് ആദ്യം ഫസ്റ്റ് ഡേ ഒരു ഫസ്റ്റ് 2 days അവർ പഠിപ്പിച്ചത് എങ്ങനെ നമുക്ക് സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യാം, സ്റ്റിയറിംഗ് ബാലൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു തന്നു. അപ്പോൾ മെയിൻ റോഡൊന്നുമല്ല, സർവീസ് റോഡിൽ തന്നെയാണ് ആദ്യം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, പിന്നെ ആള് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര സ്പീഡുള്ള വണ്ടികൾ ചുറ്റും പോകുമ്പോഴും അതെങ്ങനെ ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ ലെയിൻ ചേഞ്ച് ചെയ്യണത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യുക, ലെയിൻ ചേഞ്ച് ചെയ്യുക, സ്റ്റിയറിംഗ് ബാലൻസ്, അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇൻസ്ട്രക്ടർ വേണ്ട അഡ്വൈസൊക്കെ തരുമായിരുന്നു, എന്തൊക്കെയാ മിസ്റ്റേക്ക് എന്നൊക്കെ അപ്പം പറയും, അത് കറക്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റി. അങ്ങനെ 30 classes കഴിഞ്ഞു. പിന്നെ നമുക്ക് പാർക്കിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഹൈവേ ക്ലാസ്സും ഉണ്ടായിരുന്നു. 30 classes ഹൈവേ ക്ലാസ്സും, ഹൈവേ എനിക്ക് കുറച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 120 speed പോകാൻ പറഞ്ഞപ്പോൾ, അത് മെയിൻ റോഡ് രാവിലെ 8:30 ഹെവി ട്രാഫിക് ഉള്ള സമയത്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ടറുടെ ഒരു ഹെൽപ്പും ആള് പറഞ്ഞു തന്നു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് അസസ്മെൻറ്റ് ബുക്ക് ചെയ്തു.
ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞപ്പോ. അപ്പോ അസസ്മെന്റ് ചെയ്യ ഫസ്റ്റ് അസസ്മെന്റ് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അസസ്മെന്റ് പോയി, എനിക്ക് കിട്ടിയില്ല. പിന്നെ അപ്പോ അവര് ക്ലാസ് എക്സ്ട്രാ ക്ലാസ്സസ് എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും എക്സ്ട്രാ ക്ലാസ്സസ് എടുത്തു. സെക്കൻഡ് അസസ്മെന്റ് ബുക്ക് ചെയ്തു. അങ്ങനെ സെക്കൻഡ് അസസ്മെന്റും കിട്ടിയില്ല. അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിന്റെ അസസ്മെന്റ് ആണ് ഇത്, RTA-ന്റെ അല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ അസസ്മെന്റ് എനിക്ക് കിട്ടുന്നത് ഫോർത്ത് ടെസ്റ്റിലാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ അസസ്മെന്റ് റോഡ് ടെസ്റ്റ് പാസ്സാവുന്നത്. അങ്ങനെ അത് ഭയങ്കര ഒരു കടമ്പ തന്നെയായിരുന്നു ഇവരുടെ അസസ്മെന്റ് പാസ്സാവുക എന്നുള്ളത്. ഓരോ തവണ ഫെയിൽ ആകുമ്പോഴും നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് ഉണ്ടാവും, നമ്മൾ ഈ എക്സ്ട്രാ ക്ലാസ്സസ് ചെയ്തേ പറ്റുള്ളൂ. എക്സ്ട്രാ ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞ് പിന്നെ അസസ്മെന്റിന് പോവുക. അങ്ങനെ ഒരു നാലാമത്തെ തവണയായപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ ഗലധാരി ഡ്രൈവിംഗ് സ്കൂളിലാണ് ഡ്രൈവിംഗ് ക്ലാസ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് അസസ്മെന്റ് കഴിഞ്ഞു, പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർ പാർക്കിംഗ് ക്ലാസ്, നമുക്ക് പാർക്കിംഗ് അസസ്മെന്റ് ബുക്ക് ചെയ്യാം. അതായത് ഡ്രൈവിംഗ് സ്കൂളിന്റെ അസസ്മെന്റ് ആണ്. അപ്പം നമുക്ക് രണ്ട് ടെസ്റ്റ് ഉണ്ടാവും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ദുബായിൽ. ഒന്ന് ഡ്രൈവിംഗ് സ്കൂളിന്റെ അസസ്മെന്റ്സ്, റോഡ് ആസ് വെൽ ആസ് പാർക്കിംഗ് നമ്മൾ പാസ്സാവണം. അത് കഴിഞ്ഞ് RTA-ന്റെ റോഡും പാർക്കിങ്ങും, അത് രണ്ടും നമ്മൾ പാസ്സാവണം. ആദ്യം ഞാൻ ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ അസസ്മെന്റ് പാസ്സായി കഴിഞ്ഞു, ഇനി പാർക്കിംഗ് ആണെന്ന്. പാർക്കിംഗ് ക്ലാസ് എടുത്തു കഴിഞ്ഞു, പാർക്കിംഗ് 5 ആണ് ഉള്ളത്, ഈ 5 പാസ്സാവണം. അപ്പൊ ഇൻ കേസ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഏതെങ്കിലും ഒരു 2 പാസ്സായി അല്ലെങ്കിൽ 3 പാസ്സായി എന്ന് വെച്ചാൽ അടുത്ത ടെസ്റ്റിന് നമുക്ക് ബാക്കിയുള്ള 2 പാസ്സായാൽ മതി. ഡ്രൈവിംഗ് സ്കൂളിന്റെ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഇനി RTA ടെസ്റ്റിന് റെഡിയാണ്. ഈ പാർക്കിംഗ് അസസ്മെന്റ് ഡ്രൈവിംഗ് സ്കൂളിന്റെ നമുക്ക് ഫ്രീ ആണ്, അസസ്മെന്റിന് ചാർജ് ഒന്നുമില്ല, ഫ്രീ ആണ്. അപ്പൊ അത് കഴിഞ്ഞ് ഈ ഡ്രൈവിംഗ് സ്കൂൾസിന്റെ പാർക്കിങ്ങും മെയിൻ റോഡും, പാർക്കിങ്ങും റോഡും ഡ്രൈവിംഗ് സ്കൂളിന്റെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി RTA ടെസ്റ്റിന് നമ്മൾ ക്വാളിഫൈ ആ. അങ്ങനെ ഇനിയിപ്പോ RTA ടെസ്റ്റ് ആണ്. ഫസ്റ്റ് RTA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിനുള്ളതായിരുന്നു. ആ സമയത്ത് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയം കോവിഡ് സമയമായിരുന്നു. അപ്പൊ എനിക്ക് ഇടയ്ക്ക് നല്ല ബ്രേക്കായി, ക്ലാസ്സും പ്രോപ്പറായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾസൊക്കെ ഇടയ്ക്ക് ക്ലോസ് ആയി. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നു എനിക്ക് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവിംഗ് എടുക്കുമ്പോൾ ഡ്രൈവിംഗ് ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പ് ഒട്ടും ഇല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ഗ്യാപ്പ് ക്ലാസ് എടുക്കുമ്പോൾ ഗ്യാപ്പ് വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും തന്നെ ഡിലേ വരും ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ എത്ര പെട്ടെന്ന് നമുക്ക് ക്ലാസ്സസ് ഒക്കെ എടുത്ത് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ ക്ലാസ്സസൊക്കെ എടുത്ത് തീർക്കുക. RTA ലൈസൻസ്, RTA പാർക്കിംഗ് ടെസ്റ്റിനായിട്ട് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടെസ്റ്റിൻ്റെ തലേന്ന് തന്നെ ക്ലാസ് എടുക്കുമായിരുന്നു. അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലാസ് എടുക്കാതെ പെട്ടെന്ന് പോയി ടെസ്റ്റിന് അപ്പിയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും നമുക്ക് ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഞാൻ ടെസ്റ്റ് എപ്പോൾ നടക്കുന്നു അതിൻ്റെ തലേന്ന് തന്നെ ക്ലാസ് എടുക്കും. അതെനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് RTA പാർക്കിംഗ് ടെസ്റ്റിന് ഞാൻ അപ്പിയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും പോലെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ആയിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റുമോ. 5 പാർക്കിങ്ങും പഠിച്ചിട്ടുണ്ടെങ്കിലും അവിടെ പോയി പോകുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്കിത്, എങ്ങനെ ഞാനിത് 5 പാസ്സാവും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ്, എല്ലാം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ, ഫസ്റ്റ് ഡേ എനിക്ക് ആദ്യം ഞാൻ എടുത്തത് സ്ലോപ്പായിരുന്നു. അത് പെട്ടെന്ന് തന്നെ കാറ് ഓഫായി. ഇൻ ബിറ്റ്വീൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാർ ഓഫായി. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി, എന്താ ചെയ്യേണ്ടതൊന്നും അറിഞ്ഞില്ല. പിന്നെ അവിടെ ഉള്ള ഒരു ഹെൽപ്പിന് ഒരാൾ വന്ന് അത് ക്ലിയർ ചെയ്തു തന്നു. അത് കഴിഞ്ഞ് പിന്നെ എമർജൻസി അത് പാസ്സായി. ആംഗിൾ പാർക്കിങ്ങും പാരലൽ പാർക്കിങ്ങും പാസ്സായി. ഗരാജ് എനിക്ക് പാസ്സാവാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ സ്ലോപ്പും ഗരാജും ഫെയിലായി. സ്ലോപ്പ് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പാസ്സാവാനായിട്ട് പറ്റും. അത് തന്നെ ഫെയിലായപ്പോൾ എനിക്ക് കുറച്ചൊരു ടെൻഷനായി. ബട്ട് എനിവേയ്സ് ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിന് എനിക്ക് സ്ലോപ്പും ഗരാജും മാത്രമല്ലേ ഉള്ളൂ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ.
അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് അത് എക്സ്ട്രാ ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് എക്സ്ട്രാ ഒരു ഗരാജിനും സ്ലോപ്പിനായിട്ട് എക്സ്ട്രാ ക്ലാസ് എടുത്തിട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തു. Second attempt ചെയ്തപ്പോൾ എനിക്ക് സ്ലോപ്പ് ക്ലിയർ ആയി, അപ്പോഴും ഗരാജ് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു അവർ 6-7 തവണ ഗരാജ് ഫെയിലായിട്ട് വന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. പക്ഷേ തേർഡ് അറ്റംപ്റ്റിൽ എനിക്ക് ഗരാജ് ക്ലിയർ ആയി. അങ്ങനെ RTA പാർക്കിങ്ങിന് എനിക്ക് തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തെടുത്തു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ടെസ്റ്റിന് പോകുമ്പോൾ അവിടെ ആ ഒരു നമ്മളുടെ വെയിറ്റിംഗ് റൂമിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും. അതിൽ പലരും ചില സമയത്ത് ഒരു 6th അറ്റംപ്റ്റോ അല്ലെങ്കിൽ 7th അറ്റംപ്റ്റോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ പോയി അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അത് നമ്മളുടെ കോൺഫിഡൻസ് നല്ലോണം താത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വെയിറ്റിംഗ് റൂമിലാണെങ്കിലും ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ഒരുപാട് അങ്ങ് എടുത്ത് ടെൻഷനാവാൻ നിൽക്കരുത്. അപ്പോൾ സെക്കൻഡ് തവണയൊക്കെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിനൊക്കെ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, തലേന്ന് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഓക്കെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു. നമ്മൾ ആവശ്യമില്ലാതെ അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കുറയാനായിട്ട് പറ്റും. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ മെയിൻ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. പക്ഷെ എന്തൊക്കെയാലും ഒരു ചെറിയ ടെൻഷൻ നമുക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും, പക്ഷേ കോൺഫിഡൻസ് ഒരിക്കലും പോകരുത്. അങ്ങനെ തേർഡ് അറ്റംപ്റ്റിൽ പാർക്കിംഗ് പാസ്സായി. അങ്ങനെ RTA പാർക്കിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി RTA റോഡ് ടെസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ RTA റോഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ പറഞ്ഞ പോലെ ക്ലാസ്സസ് ഒരുപാട് എടുത്തിരുന്നു ഞാൻ. അപ്പോൾ കോവിഡ് ടൈമാണ്, അതിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പോരാതെ ആ സമയത്ത് ഞാൻ വർക്കിങ്ങും കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സസ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ടെസ്റ്റിൻ്റെ ഡേറ്റ് വരുമ്പോൾ എനിക്ക് ലീവിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം നമ്മളത് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു റീസണൊക്കെ വെച്ച് നമ്മൾ ഡിലേ ആയി ഇല്ലെങ്കിൽ ലാഗ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടെസ്റ്റിനെ അത് വല്ലാതെ ബാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട ക്ലാസ്സസും എടുക്കാനായിട്ട് ടെസ്റ്റും ഒക്കെ ഈ ക്ലാസ്സസിനോടൊപ്പം തന്നെ ടെസ്റ്റ് ബുക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് റോഡ് ടെസ്റ്റ് ഞാൻ അപ്പിയർ ചെയ്തു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റോഡിലൊക്കെ ഇറങ്ങി അവർ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റൗണ്ട് അബൌട്ടിന് ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ റൈറ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോട്ടീസ് ചെയ്യും. നമ്മൾ അസസ്മെൻറ്റ് കഴിഞ്ഞവർക്ക് അറിയില്ലെങ്കിൽ അസസ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ് RTA. വേറൊന്നും അവർ സംസാരിക്കില്ല, നമ്മൾ ഡ്രൈവ് ചെയ്യാം. അവർ പറയും റൈറ്റ് ലെഫ്റ്റ്, പിന്നെ റൗണ്ട് അബൌട്ട് എത്തുമ്പോൾ യു ടേൺ, അങ്ങനെ അവർ പറയും, അത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അവർ ആ സമയത്ത് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്നു, അതനുസരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്തു. പക്ഷേ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മിസ്റ്റേക്സ് ഞാൻ എന്തൊക്കെയാണോ വരുത്തിയത് ആ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു ഫെയിലാണ്, നെക്സ്റ്റ് ടൈം ക്ലാസ് എടുത്ത് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ടൈം ട്രൈ ചെയ്യണം. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു ലീവിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഞാൻ ക്ലാസ് എടുത്തു, സെക്കൻഡ് ടെസ്റ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ സെക്കൻഡ് ടെസ്റ്റ് ബുക്ക് ചെയ്ത് എൻ്റെ തലേന്ന് തന്നെ ഞാൻ ക്ലാസ്സസ് എടുത്തിരുന്നു. സെക്കൻഡ് ടെസ്റ്റിന് അപ്പിയർ ചെയ്തു. സെക്കൻഡ് ടെസ്റ്റിന് അപ്പിയർ ചെയ്തപ്പോൾ അവർ എക്സാമിനർ പറഞ്ഞു ടെൻഷനൊന്നും ആവണ്ട, റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്തു, മിസ്റ്റേക്സോ ഒന്നും വരുത്തരുത്, റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഒരു നല്ല എക്സാമിനർ ആയിരുന്നു, എനിക്ക് ചെറിയ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ചെയ്യുമ്പോൾ. അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ തന്നുകൊണ്ടിരുന്നു, ഡ്രൈവ് ചെയ്തു. അങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ RTA റോഡ് ടെസ്റ്റ് പാസ്സായി. അപ്പോൾ ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കുക, ഇതെങ്ങനെയെങ്കിലും നമ്മൾ നേടിയിരിക്കുമെന്ന്, അല്ലെങ്കിൽ ലൈസൻസ് ഞാൻ എങ്ങനെയെങ്കിലും എടുത്തിരിക്കും എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ ഒരിക്കലും വിടരുത്. ഓരോ തവണ ഫെയിലാകുമ്പോഴും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. ഒരുപാട് പേര് പറയും ഇത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഭയങ്കര കഷ്ടമാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറേ അറ്റംപ്റ്റ് പോയി. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാവണം. ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിലോ സെക്കൻഡ് അറ്റംപ്റ്റിലോ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല, ഒരുപാട് അറ്റംപ്റ്റ്സ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതൊക്കെ ഓരോ തവണ വരുമ്പോഴും നമുക്കിത് അറ്റ്ലാസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടെയും കോൺഫിഡൻസോടെയും കൂടെ തന്നെ മുന്നോട്ട് പോകുക. ഡെഡിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈസൻസ് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. നമ്മൾ ഓടിച്ച് അത് പ്രൂവ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ബൈ ലെക്ക് ദുബായ് ലൈസൻസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ. ലെക്കിൻ്റെ ഒരു ഫാക്ടറൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ
നമ്മൾ ഓടിച്ച് പ്രൂവ് ചെയ്ത് അവര് സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അത് നമ്മൾ എപ്പോഴും ഓർക്കുക. ആർടിഐയുടെ ടെസ്റ്റിൻ്റെ സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാറിൽ കയറിയ ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുക, അതേപോലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മളുടെ എക്സാമിനറിന് മനസ്സിലാവണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്, അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞ് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. അതേപോലെ സഡൻ ബ്രേക്ക് ഇടുക, ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ടെസ്റ്റിൻ്റെ സമയത്തായാലും റോഡിൽ അസാർട്സൊക്കെ കാണാനായിട്ട് പറ്റും. ആ സമയത്ത് വളരെ കാമായിട്ട് ടെൻഷനൊന്നും ആവാതെ അത് ഹാൻഡിൽ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ സമയത്ത് എക്സാമിനർ നോട്ട് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായി ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.